നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുന്നു. ആദ്യം ഒരു സുപ്രധാന വാർത്തയിലേക്ക്. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടി മരിച്ചു. ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കൂട്ടബലാത്സംഗത്തിന് ശേഷം പെൺകുട്ടിയുടെ നാവ് അക്രമികൾ മുറിച്ചു മാറ്റിയിരുന്നു. വിശദാംശങ്ങളുമായി പി ജി പ്രബോധ ചേരുന്നു. പ്രബോധ, അതിക്രൂരമായ സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പെൺകുട്ടി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്? ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സെമി, സെപ്റ്റംബർ 14 ഉത്തർപ്രദേശിലെ ഹത്രാസിൽ വെച്ച് ഈ ക്രൂരമായ ബലാത്സംഗത്തിന് ഈ പെൺകുട്ടി ഇരയാവേണ്ടി വന്നത്. നാലംഗ സംഘം ഈ കുട്ടിയെ വീട്ടിന് സമീപത്തുള്ള നാലംഗ സംഘമായിരുന്നു ഈ അക്രമത്തിന് പിന്നിൽ. എന്തായാലും ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായതിനെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെൺകുട്ടിയെ ഡൽഹി എയിംസിലേക്ക് മാറ്റിയത്. എന്നാൽ എയിംസിലെ ഡോക്ടർമാരുടെ ശ്രമങ്ങളും വിജയിച്ചില്ല. ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് കുട്ടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഏറ്റവും ക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടു, പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്നായിരുന്നു എയിംസിലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. പെൺകുട്ടിയുടെ അക്രമത്തെക്കുറിച്ച് പെൺകുട്ടി പുറത്തു പറയാതിരിക്കാൻ അക്രമി സംഘം പെൺകുട്ടിയുടെ നാക്ക് മുറിച്ചെടുക്കുന്ന അവസ്ഥയുണ്ടായി. കേസുമായി ബന്ധപ്പെട്ട് 4 പ്രതികളെ ഇതിനോടകം തന്നെ പിടികൂടിയിട്ടുണ്ട്. ഇതിൽ 4 പേരും ഈ പെൺകുട്ടിയുടെ അയൽവാസികളാണ്. സമീപത്തെ ഒരു പാടത്തിലേക്ക് പെൺകുട്ടിയെ വലിച്ചയച്ചു കൊണ്ടുപോയായിരുന്നു ക്രൂരമായ പീഡനത്തിനിരയാക്കിയത്. വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഉത്തർപ്രദേശിൽ ഇടയാക്കിയ സംഭവമായിരുന്നു ഇത്. അതിനെ തുടർന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക ഇടപെടലിനെ തുടർന്നാണ് പെൺകുട്ടിയെ ഡൽഹിയിലേക്ക് ചികിത്സ വിദഗ്ധ ചികിത്സയ്ക്ക് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും രാജ്യമാകെ നടുങ്ങിയൊരു ബലാത്സംഗ കേസായിരുന്നു ഈ. ഡൽഹി കൂട്ടബലാത്സംഗ കേസ് പോലെ തന്നെ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഈ പെൺകുട്ടിയാണ് ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പെൺകുട്ടിയുടെ മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്? കുടുംബത്തിന് വിട്ടു നൽകിയിട്ടുണ്ടോ? അല്പസമയം മുമ്പ് മാത്രമാണ് മരണം എയിംസ് അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഉത്തർപ്രദേശ് പോലീസിന്റെ സഹായത്തോടുകൂടിയായിരിക്കും മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോവുക. അത്തരം നടപടികളിലേക്ക് കടന്നിട്ടില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രമാണ് പെൺകുട്ടിയെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിപ്പോൾ നിലവിൽ കേസിൽ 4 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ 4 പേർക്കെതിരെയും ഇനി കൊലക്കുറ്റത്തിന് കൂടി പോലീസ് കേസെടുക്കും. നിലവിൽ ബലാത്സംഗ കേസിലാണ് ഈ പ്രതികൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇവരെ പോലീസ് റിമാൻഡിൽ കഴിയുന്നത്. എന്നാൽ ഇവർക്കെതിരെ കൊലക്കുറ്റത്തിനടക്കം കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇനി പോലീസിന് കടക്കേണ്ടതുണ്ട്. എന്തായാലും അതിദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് രാവിലെ രാജ്യതലസ്ഥാനത്ത് നിന്ന് വരുന്നത്. വിവരങ്ങളായിരുന്നു പി ജി പ്രബോധ് നൽകിയത്.